എണ്ണയുടെ വിലയിടിവ് ഗൾഫ് മേഖലയിലെ തൊഴിൽ മാന്ദ്യത്തിന് കാരണമായേക്കാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി. ഇത് മുന്നിൽ കണ്ട് കേരളം പദ്ധതി തയ്യാറാക്കി. പ്രവാസി പുനരധിവാസ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകണമെന്നും ഉമ്മൻ ചാണ്ടി ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ടിംഗ് കേരള സർക്കാർ നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രവാസികൾക്കായുള്ള ഓൺലൈൻ വോട്ടിംഗ് നടപ്പാക്കുന്നത് വൈകിപ്പിക്കരുതെന്നും ഗുജറാത്തിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസിൽ ആവശ്യപ്പെട്ടു. പ്രവാസികൾ രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ കണക്കിലെടുക്കുമ്പോൾ അവർക്കായി തിരികെ നൽകാൻ സാധിച്ചത് തുച്ഛമായ കാര്യങ്ങൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ടിംഗ് എന്നത് സാങ്കേതിക പുരോഗതി നേടിയ ഇക്കാലത്ത് അസാധ്യമായ ഒന്നല്ല. ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എണ്ണ വിലയിടിവ് തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫിലെ തൊഴിൽ മേഖലയിൽ വൻ മാന്ദ്യത്തിന് സാധ്യതയുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തെ ഇത് ഗൗരവമായി ബാധിക്കും. സംസ്ഥാനം തയ്യാറാക്കിയ പ്രവാസി പുനരധിവാസ പാക്കേജിന് കേന്ദ്ര സർക്കാർ സഹായം നൽകണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. The government of Kerala has chalked out a rehabilitation package, but lack of resources is our problems to implement it effectively. We anticipate the full support of government of India to rehabilitate the returnees in a proper and useful way. ഗൾഫിലേക്കുള്ള വിമാന നിരക്ക് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ടിംഗ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്നും ഗാന്ധിനഗറിൽ ഗൾഫ് രാജ്യങ്ങളിലെ അംബാസിഡർമാരുമായി നടത്തിയ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. മലയാളികളായ പ്രവാസികളുടെ ആശങ്കകളും വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പ്രവാസി ഭാരതി ദിവസിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. ഗൾഫിലെ തൊഴിൽ മേഖലയിൽ വരാനിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ മുഖ്യമന്ത്രി ഇത് പരിഹരിക്കാനായി കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ പ്രവാസി ഭാരതി ദിവസിന്റെ വേദിയിൽ നിന്നും ക്യാമറമാൻ വികാസ് കുമാർ റായ്ക്കൊപ്പം അരുൺ നാരായൺ റിപ്പോർട്ടർ.